അസ്സലാമു അലൈക്കും. ഞാൻ പാണക്കാട് സെയ്ദ് ഹമീദലി ഷിഹാബ് തങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ സയ്യിദിന മുഹമ്മദിൻ വലാ ആലിഹി വസ്ഹാബിഹി അജ്മാഇൻ അമ്മാ ബാദ്. ബഹുമാനമുള്ള SKSSF UAE നാഷണൽ കമ്മിറ്റി ഭാരവാഹികളെ, നേതാക്കളെ, സഹോദരങ്ങളെ, SKSSFൻ്റെ സ്ഥാപക ദിനമായ ഫെബ്രുവരി 19 UAE SKSSF നാഷണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായി ദുബായ്, അജ്മാൻ, അലൈൻ എന്ന പ്രദേശങ്ങളിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ സഹകരണം, പ്രാർത്ഥന ഉണ്ടാവുമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. SKSSF എന്ന മഹത്തായ വിദ്യാർത്ഥി പ്രസ്ഥാനം 32 വർഷം പൂർത്തീകരിച്ച് 33 വാർഷികത്തിലേക്ക് കടക്കുകയാണ്. ഈ 3 പതിറ്റാണ്ട് പിന്നിട്ട ഈ മഹിതമായ പ്രസ്ഥാനം നാം ഉയർത്തിപ്പിടിക്കുന്ന വിജ്ഞാനം, വിനയം, സേവനമെന്ന മുദ്രാവാക്യത്തെ അനർത്ഥമാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ കാലഘട്ടങ്ങളിൽ സമൂഹത്തിനും സമുദായത്തിനും വേണ്ടി നാം ചെയ്തിട്ടുള്ളത്. വൈജ്ഞാനിക മേഖലയിൽ പുരോഗതി കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ശ്രമകരമായ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ സാധിച്ചു. ജീവകാരുണ്യ മേഖലയിൽ വളരെ സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിഖായ വണ്ടിമാർ സേവനങ്ങൾ, സ്വയം സന്നദ്ധരായ 25,000 വരുന്ന വിഖായ വണ്ടിമാരെ നമുക്ക് സമൂഹത്തിന് സേവനം ചെയ്യാൻ വേണ്ടി സമർപ്പിക്കാൻ സാധിക്കുകയുണ്ടായി. അതിൽ നിന്നും ആയിരക്കണക്കിന് ആക്റ്റീവ് വളണ്ടിയർമാർ ഈ മേഖലയിൽ വളരെ പരിശീലനം ലഭിച്ച ആക്റ്റീവ് മെമ്പർമാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും നാടിൻ്റെയും ഒക്കെ തന്നെ നന്മയ്ക്ക് വേണ്ടിയുള്ള വളരെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളാണ് SKSSF നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അധികാരികളുടെയും നിയമപാലകരുടെയും ഇതര വിശ്വാസികളുടെയും ഒക്കെ തന്നെ പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ വിജയമായിക്കൊണ്ടാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിൽ നന്മയുടെ സന്ദേശങ്ങൾ നൽകാനും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ തന്നെ വളരെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളും ഇടപെടലുമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പോരാടാനും ആരുടെ മുമ്പിലും ആദർശം പണയം വെക്കാതെ തന്നെ അവകാശ സംരക്ഷണം നടത്താനൊക്കെ തന്നെ നമ്മുടെ പ്രവർത്തനം കൊണ്ട് സാധ്യമായിട്ടുണ്ട്. സംവരണ വിഷയത്തിൽ നമുക്കറിയാം കേന്ദ്ര കേരള ഗവൺമെൻറ്റിൻ്റെ ഇരട്ടത്താപ്പിനെതിരെ നാം ശക്തമായ ക്യാമ്പയിനുകൾ തന്നെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. December 6 മുതൽ January 26 വരെയുള്ള കാലയളവിലായി 2020 December 6 തുടങ്ങി 2025 January 26 സമാപിച്ച നമ്മുടെ ക്യാമ്പയിൻ അസ്തിത്വം അവകാശം യുവനിര വീണ്ടെടുക്കുന്നു എന്നുള്ള വളരെ കാലിക പ്രസക്തമായ പ്രമേയമർത്തി പിടിച്ചുകൊണ്ടുള്ള നമ്മുടെ ക്യാമ്പയിൻ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റി എന്നുള്ളത് വലിയ അഭിമാനത്തോടെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതിൻ്റെ ഭാഗമായി നാം നടത്തിയ
മുന്നേറ്റ യാത്ര കേരളത്തിൽ തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെയുള്ള പ്രദേശങ്ങളിലായി 3 സംസ്ഥാനങ്ങളിലായി 60-ലധികം കേന്ദ്രങ്ങളിൽ നാം ക്യാമ്പയിൻ്റെ ഭാഗമായി യാത്ര സംഘടിപ്പിക്കുകയുണ്ടായി. അതിലൊക്കെ തന്നെ ജനങ്ങളുടെ പിന്തുണയും സഹകരണവും നമുക്ക് ഈ മേഖലയിൽ ലഭ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടനുബന്ധിച്ച് ഗൾഫ് മേഖലയിലും യുഎഇയിലൊക്കെ തന്നെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നേറ്റ യാത്രയും അവിടെയും നടത്തി എന്നുള്ളത് വളരെ സുദൃഢമായ പ്രവർത്തനങ്ങളാണ്. നാട്ടിലുള്ള SKSSF പ്രവർത്തനങ്ങളും അത് ഗൾഫിലും അത് അവിടുത്തെ പരിധികളും പരിമിതികളൊക്കെ തന്നെ തരണം ചെയ്തുകൊണ്ട് വളരെ മാതൃകാപരമായി സംഘടിപ്പിക്കുന്നു എന്നുള്ളത് SKSSF പ്രവർത്തന രംഗത്ത് വളരെ ആവേശപൂർവ്വം പ്രവർത്തിക്കുന്ന നേതൃത്വം നൽകുന്ന നേതാക്കന്മാരുടെയും ആവേശപ്പെടുത്തി പ്രവർത്തിക്കാൻ മുന്നോട്ട് വരുന്ന പ്രവർത്തകന്മാരുടെയും ഒക്കെ തന്നെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്. നമ്മുടെ ഇത്തരത്തിലുള്ള നന്മയുടെ പ്രവർത്തനങ്ങൾ തുടർന്നും നടത്താൻ നമുക്ക് സാധിക്കണം. SKSSF സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് UAE നാഷണൽ കമ്മിറ്റി രക്തദാന ക്യാമ്പയിൻ ദുബായിലും അജ്മാനിലും അല്ലയിലും സംഘടിപ്പിച്ചിരിക്കുകയാണ്. വളരെ മഹത്തമായ പ്രവർത്തനമാണ് ഈ രംഗത്ത് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം രക്തം അത് വളരെ അനിവാര്യമായിട്ടുള്ളതാണ്. അത് രക്തഗ്രൂപ്പ് നിർണയം നടത്തി ആളുകൾ കണ്ടെത്താനും അതോടൊപ്പം തന്നെ രക്തദാനം നടത്താനൊക്കെ തന്നെ സ്വയം സന്നദ്ധരായി മുന്നോട്ട് വരുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്ത് വലിയൊരു ആശ്വാസമാണ് സമൂഹത്തിന് വേണ്ടി നമുക്ക് നൽകാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ രക്തം ആവശ്യമായി വരുന്ന സാഹചര്യമാണിന്ന് ഉള്ളത്. അപകടങ്ങളും അതുപോലെ തന്നെ മാരക രോഗങ്ങളൊക്കെ തന്നെ വരുമ്പോൾ രക്തം വളരെ അനിവാര്യമായി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് നമ്മുടെ സേവനങ്ങളിലൂടെ ഇത്തരം പ്രവർത്തനം നടത്താൻ സാധിച്ചാൽ വലിയ അനുഗ്രഹമാണുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലും UAE നാഷണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇതേപോലെ രക്തദാന ക്യാമ്പയിനൊക്കെ സംഘടിപ്പിക്കുകയുണ്ടായി. അതിലൂടെ ഗവൺമെൻറ്റിനൊക്കെ തന്നെ പ്രോത്സാഹനങ്ങളും പ്രചോദനവും നൽകി ലഭിച്ചു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്നതാണ്. ഈ സാഹചര്യത്തിൽ തുടർന്നും ഇത്തരം മേഖലയിൽ വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ മുന്നോട്ട് വന്ന UAE നാഷണൽ SKSSF അഭിനന്ദിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും വിജയം നൽകട്ടെ. നമ്മുടെ പ്രസ്ഥാനത്ത് അള്ളാഹു പുരോഗതി നിന്ന് പുരോഗതിയിലേക്ക് ഉയർത്തുകയും ക്യാമ്പ് നാൾ വരെ അള്ളാഹു നിരന്തരം ചെയ്യട്ടെ. ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ക്യാമ്പയിനിൽ പങ്കാളികളാകുവാനും നിങ്ങളുടെയൊക്കെ തന്നെ എല്ലാവരുടെയും പരിപൂർണമായ സഹകരണം ഉണ്ടാവണം. രക്തം നൽകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇൻഷാല്ലാ February 19 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ നടക്കുന്ന ദുബായ് ലത്തീഫ ഹോസ്പിറ്റലിൽ ചേർക്കുന്ന ആ ക്യാമ്പയിനിൽ പങ്കെടുത്തുകൊണ്ട് ഈ സംഗമത്തെ ഈ മഹത്തായ പ്രവർത്തനത്തെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അള്ളാഹു നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും വിജയം നൽകട്ടെ. നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തരട്ടെ. മാരക രോഗങ്ങളിൽ നിന്നും മാറ വ്യാധികളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നൊക്കെ തന്നെ അള്ളാഹു നമ്മയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും കാത്തു രക്ഷിക്കുകയും ചെയ്യട്ടെ. നമുക്ക് ഗുനാഫി ഇൽമ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഅ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. നിരവധി രോഗികളും പ്രയാസപ്പെടുന്ന ആളുകളുമുണ്ട്. മാരകരോഗം മാറാരം പിടിപെട്ടവരുണ്ട്. ക്യാൻസർ ബാധിച്ചവർ അതുപോലെ തന്നെ മറ്റു പല മാരക രോഗങ്ങളും പിടിപെട്ട ആളുകൾ കോവിഡ് ബാധിച്ചവരൊക്കെ ഉണ്ടല്ലോ. അവർക്കെല്ലാം തന്നെ
പൂർണ്ണ ശിഫ പ്രദാൻ ചെയ്യട്ടെ, ആഫിയത്തും ആരോഗ്യം പ്രദാൻ ചെയ്യട്ടെ, എല്ലാവരും പുറത്തും വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ക്യാമ്പയിൻ വിജയിപ്പിക്കുന്ന നിങ്ങളുടെ എല്ലാവരെയും പരിപൂർണമായ സഹകരണം ഉണ്ടാവണമെന്ന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.